ആ ഹലോ നമസ്കാരം. ഇവിടുത്തെ ചോദ്യം, തൈലേറിയുള്ള ഒരു പെണ്ണാടിനെ ഒരു മുട്ട ക്രോസ് ചെയ്താൽ, തൈലേറിയ അല്ലെങ്കിൽ അനാപ്ലാസ്മ അല്ലെങ്കിൽ ബെബീസിയുള്ള ഒരു പെണ്ണാടിനെ മുട്ട ക്രോസ് ചെയ്താൽ ആ ക്രോസിങ്ങിലൂടെ പകരുമോ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറ്റ വാക്കിൽ ഇല്ല എന്ന് പറയാം. കാരണം അനാപ്ലാസ്മയും ബെബീസിയും തൈലേറിയ ഒന്നും സമ്പർക്കത്തിലൂടെ കിട്ടുന്ന ഒരു അസുഖമല്ല, അത് സെക്ഷ്വലായിട്ട് പകരുന്നതും അല്ല. സെക്ഷ്വലായിട്ട് പകരുന്നത് ഇൻഫെക്ഷൻസ്, സെക്ഷ്വലായിട്ടുള്ള അസുഖങ്ങൾ അത് പകരാം. അതുപോലെ തന്നെ ആ ക്രോസിംഗ് ഒരു നാടിന് മറ്റെന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതും കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ അനാപ്ലാസ്മയും തൈലേറിയയും ബബീസിയും എല്ലാം ഒരു ടിക് ബോൺസ് ഡിസീസുകളാണ്. ഇവ പരത്താനായിട്ട് ഒരു വെക്ടർ തീർച്ചയായിട്ടും വേണം. അപ്പോൾ വരുന്ന ആടുകളുടെ ദേഹത്ത് ടിക്സ് ഇല്ലെങ്കിൽ ഈ മുട്ടനെ തീർച്ചയായിട്ടും കിട്ടില്ല. അപ്പൊ ടിക്സ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ക്രോസ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ നമ്മൾക്ക് മലേറിയ ഒരു അസുഖം, നമ്മൾ മലേറിയയുള്ള എത്ര ആളുകളുടെ കൂടെ നമ്മൾ സഹവസിച്ചാലും മലേറിയ കിട്ടില്ല. എന്നാൽ ആ മലേറിയയുള്ള ഒരാളുടെ മലേറിയ പരത്തുന്ന കൊതുക് കടിച്ചിട്ട് നമ്മളെ കടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പകരും. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിൽ ബബീസിയും തൈലേറിയയും ടിക്സ് മാത്രമാണോ പരത്തുന്നതെങ്കിൽ അനാപ്ലാസ്മ ചില ഈച്ചകൾ കടിച്ചാലും പകരുമെന്നുള്ളതാണ് ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഈച്ചകളും ചെല്ലുകളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ക്രോസ് ചെയ്യിപ്പിക്കാം തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വില കൂടിയ ഹൈദരാബാദി മുതൽ ബീറ്റിൽ മുതൽ ജമുനാപാരി മുതൽ കരോളി വരെയുള്ള മുട്ടമാരെയെല്ലാം ക്രോസിങ്ങിന് വേണ്ടിയിട്ട് പല സഹോദരന്മാരും സഹോദരിമാരും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വില കൂടിയ മുട്ടന്മാര്, അതൊരു താല്പര്യം കൊണ്ടും അതൊരു ബിസിനസ്സായിട്ടും അല്ലെങ്കിൽ ഒരു പൊതുസേവനമായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള തൈലേറിയ ഉള്ള അലിയാന പ്ലാസ്മ ബബീസിയുള്ള ആടുകൾ വന്ന് ക്രോസിങ്ങിന് വിധേയരാകുമ്പോൾ അവയിലുള്ള ടിക്സ് മുട്ടന് കിട്ടുകയും അത് മുട്ടനേൽക്കുകയും ആ മുട്ടനിൽ നിന്ന് മറ്റ് ആടുകൾക്ക് കിട്ടാനും വളരെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ആരോഗ്യക്കുറവുള്ള സംശയമുള്ള ആടുകളെ തീർച്ചയായിട്ടും നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ച്, കീടനാശിനി എന്ന് ഉദ്ദേശിച്ചത് ഒന്ന് ക്ലീനാർ ഉണ്ട്, ബുട്ടെക്സ് ഉണ്ട്, അങ്ങനെ പല അതുപോലെയുള്ള പല ഇത് ഉപയോഗിച്ച് കുളിപ്പിച്ച് ടിക്സ് ഇല്ല ഈച്ചകളില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമുക്ക് ക്രോസ് ചെയ്യിക്കാം. ക്രോസിങ് വിധേയരാക്കുമായിരിക്കും ഇപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ താങ്കളുടെ ചോദ്യം വളരെ അർത്ഥവത്തുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു അനാപ്ലാസ്മ, തൈലേറിയ, ബബീസിയ എന്ന രോഗത്തെ പേടിച്ച് മാത്രമായിരിക്കരുത് നമ്മൾ ക്രോസ് ചെയ്ത് സ്ഥിരമായിട്ട് ക്രോസ് ചെയ്യാൻ. എന്നുവെച്ചാൽ പുറത്തുനിന്ന് പല വിധത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആടുകൾ വരുന്ന മുട്ടന്മാരെ നമ്മൾ നമ്മുടെ ആടുകളുമായിട്ട് അകറ്റി നിർത്തേണ്ടത്. അതിലെല്ലാം ഉപരിയായിട്ട് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മുടെ ഫാമിൽ നിന്നെല്ലാം വിലക്കൂടിയ ആടുകളാണ് മിക്കവരും തന്നെ വളർത്തുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആടുകൾക്ക് പല വിധത്തിൽ യൂട്രസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ യൂട്രസ് ഇൻഫെക്ഷൻ വരുന്ന ആടുകളെ നമ്മുടെ മുട്ടൻ ക്രോസ് ചെയ്താൽ ആ ആടുകളിൽ നിന്നും മുട്ടന് ഇൻഫെക്ഷൻ വരികയും പകരുകയും അത് നമ്മുടെ നല്ല ആടുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ചെന പിടിക്കാത്ത ആടുകളെയൊക്കെ മുട്ടന്മാരെ മാറി മാറിയൊക്കെ ക്രോസ് ചെയ്യിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപക്ഷെ ആടിന് ഏതെങ്കിലും മുട്ടലിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെ യൂട്രസ് ഇൻഫെക്ഷൻ കിട്ടി ചെന പിടിക്കാതിരിക്കുവാണെങ്കിൽ ആ മുട്ടനെ നമ്മുടെ നല്ല മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ആ മുട്ടനിലേക്ക് ഈ അസുഖം പകരും, അങ്ങനെ നമ്മുടെ എല്ലാ ആടുകളിലേക്കും വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവായിട്ട് ക്രോസ് ചെയ്യാൻ നിർത്തുന്ന മുട്ടന്മാരെ, നല്ല ഫാമുകാരെ ഒരിക്കലും അവരുടെ ആടുകളെ ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല.
ഉപയോഗിക്കരുത് എന്നതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഈ സ്ഥിരമായിട്ട് ആടിന് ആടുകൾ ക്രോസിംഗ് വരുമ്പോൾ അവയെ കുളിപ്പിച്ച് ഇതില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് എങ്ങനെ സാധിക്കും എന്നൊരു ഒരു ചോദ്യവും ഒരു സാങ്കേതിക പ്രശ്നവുമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നല്ല ആടുകളെ ഇതുപോലുള്ള ആടുകൾ മൂലം നശിക്കപ്പെടും. അവയുടെ ആ ഭാവി തലമുറ തന്നെ അവയുടെ ആ ഉൽപ്പാദനവും ആ ഒരു തലമുറ തന്നെ നശിച്ചു പോകുമെന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ.